കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെന്റ് അക്കൌണ്ട്സ് ആൻഡ് ഓഡിറ്റ്, കേരള അക്കൌണ്ട് കോഡ്, ഇന്ത്യൻ ഭരണഘടന എന്നിവയുടെ മുൻകാല ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിലാണ് പ്രസ്തുത പരീക്ഷയുടെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുവഴി ആദ്യ ശ്രമത്തിൽ തന്നെ പരീക്ഷ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തുടർന്നുള്ള ഭാഗങ്ങൾ ലഭിക്കുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. 1971 കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കറ്റ് പ്രകാരം സംസ്ഥാനങ്ങളുടെ കണക്കുകൾ കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കമ്പൈൽ ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ വരവ് ഇനങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ചുമതലകൾ എപ്രകാരമാണ്? സംസ്ഥാന സർക്കാരുമായുള്ള സംയുക്ത വ്യവസ്ഥകൾ പ്രകാരം കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നടത്തുന്ന അഡീഷണൽ ഓഡിറ്റ് ഏത്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ചാർജ് ചെയ്യപ്പെടാവുന്ന ഒരു ഇനം. യൂണിയന്റെയോ സംസ്ഥാനത്തിന്റെയോ കണക്കുകൾ ഓഡിറ്റ് ചെയ്തതിനു ശേഷം കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാനങ്ങളുടെ കണക്കുകൾ തയ്യാറാക്കുന്നതിന് ഓഡിറ്റ് ചെയ്തതിനു ശേഷം ആർക്കാണ് സമർപ്പിക്കുന്നത്? കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ സ്റ്റേറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഗവർണർ മുഖാന്തിരം ദേശത്തിന് സമർപ്പിക്കും. കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ DPC ആർട്ടിൽ സെക്ഷൻ ഡാഷ് പ്രകാരം കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് സംബന്ധമായ അധികാരങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരുകളുടെ റവന്യൂവിൽ നിന്നും വായ്പയും ഗ്രാന്റും നൽകുന്ന സ്ഥാപനങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ എന്തിനാണ് ഓഡിറ്റ് ചെയ്യുന്നത്? നിയമാനുസരണം കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നടത്തേണ്ടതില്ലെങ്കിലും യൂണിയനിലെയും സംസ്ഥാനത്തിലെയും ചില കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിന് കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനോട് ആവശ്യപ്പെടുന്നതിനുള്ള അധികാരം ആർക്ക്? സാമ്പത്തിക കാര്യങ്ങളിൽ ലെജിസ്ട്രേറ്റീവ് കൺട്രോൾ എത്ര ഘട്ടമായാണ് നടപ്പാക്കുന്നത്? സാമ്പത്തിക കാര്യങ്ങളുള്ള ലെജിസ്ട്രേറ്റീവ് കൺട്രോളിന്റെ ആദ്യഘട്ടം ഏത്? സർക്കാരിന് ലഭിക്കുന്ന റവന്യൂ വരുമാനങ്ങൾ ഏത് കണക്കിൽപ്പെടുത്തുന്നു? ഓരോ വകുപ്പിലെയും അലോട്ട്മെന്റ് അനുസരണമായി ചിലവ് നിയന്ത്രിക്കുന്നത് ആര്? രണ്ടാം ഘട്ടം അതായത് നയരൂപീകരണം നടപ്പാക്കൽ എപ്പോൾ? ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഭരണവും ദേശവും തമ്മിൽ വിശിഷ്ടമായ ബന്ധം നിലനിർത്തുന്നതാണ്. ഇന്ത്യൻ യൂണിയനിൽ എക്സിക്യൂട്ടീവ് അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? സാമ്പത്തിക ഭരണ സംവിധാനത്തിൽ നിയമസഭയുടെ അധികാരം എന്ത്? സംസ്ഥാന ഓഡിറ്റിന്റെ മുഖ്യമായ ഉദ്ദേശം എന്ത്? സംസ്ഥാനതലത്തിൽ എക്സിക്യൂട്ടീവ് അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഗവർണറെ നിയമിക്കുന്നത് ആര്?
യൂണിയൻ ടെറിട്ടറികളിൽ ആര് മുഖാന്തരമാണ് പ്രസിഡന്റ് ഭരണം നടത്തുന്നത്? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ എവിടെ പ്രതിപാദിച്ചിരിക്കുന്നു? സംസ്ഥാനങ്ങളിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതിന് ആർക്കാണ് അധികാരം? കേന്ദ്ര ധനകാര്യ വിഭാഗത്തിന്റെ നിയന്ത്രണം ആർക്ക്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംസ്ഥാന സർക്കാരിന് സംസ്ഥാനത്തിനകത്തു നിന്നും എന്തിൻ്റെ ഉറപ്പിൽ നിയമസഭയുടെ അംഗീകാരത്തോടുകൂടി ഫണ്ടുകൾ സ്വരൂപിക്കാവുന്നതാണ്? ബഡ്ജറ്റിൻ്റെ സാങ്കേതികത്വ നാമം എന്ത്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 292 പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? കണ്ടീജന്റ് ലയബിലിറ്റി എന്തിനെ സൂചിപ്പിക്കുന്നു? വ്യക്തികളുടെ ഫണ്ട് രൂപീകരണത്തിന് സർക്കാർ നൽകുന്ന ഗ്യാരണ്ടി ഏത് വിഭാഗത്തിൽ പെടുന്നു? കേന്ദ്ര സർക്കാർ എന്തിൻ്റെ ഉറപ്പിലാണ് വായ്പ മുഖേന ഫണ്ടുകൾ സ്വരൂപിക്കുന്നത്? സംസ്ഥാനത്ത് കണ്ടിജൻസി ഫണ്ട് വിനിയോഗം ആരുടെ ചുമതലയിലാണ്? കണ്ടിജൻസി ഫണ്ട് എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? കേന്ദ്രത്തിൽ കണ്ടിജൻസി ഫണ്ട് വിനിയോഗം ആരുടെ ചുമതലയിലാണ്? കണ്ടിജൻസി ഫണ്ട് എന്നാൽ എന്ത്? സംസ്ഥാനത്തിൻ്റെ കണ്ടിജൻസി ഫണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് വകയിരുത്തിയിട്ടുള്ളത്? 1. സർക്കാരിന് ലഭിക്കുന്ന പൊതുവരവിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ഉൾപ്പെടുത്താത്തവ എവിടെ വരവ് വഹിക്കുന്നു?